നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. എഫ് സി ബാഴ്സലോണയെ പരിശീലകനായ കീക്കെ സെറ്റിയനെ വളരെ കുറഞ്ഞ കാലം മാത്രമേ പരിശീലിപ്പിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. നമുക്കറിയാം, വമ്പന്മാരായ ബയേണിനോട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 8-2 ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങിയതോടുകൂടി സെറ്റിയൻ്റെ ആ ഒരു സ്ഥാനം നഷ്ടമായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരു ചില വെളിപ്പെടുത്തലുകൾ ഒരു സ്പാനിഷ് ജേർണലിസ്റ്റ് ഈയിടെ നടത്തിയിരുന്നു എന്നുള്ളതാണ്. അതായത്, സൂപ്പർ താരം ലയണൽ മെസ്സി സെറ്റിയനെ ബഹുമാനിച്ചിരുന്നില്ലെന്നും മറിച്ച് ലയണൽ മെസ്സി ആയിരുന്നു ടീമിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് എന്നുമായിരുന്നു ഈ ഒരു സ്പാനിഷ് ജേർണലിസ്റ്റ് വെളിപ്പെടുത്തിയിരുന്നത്. ഇതേപ്പറ്റി സെറ്റിയനോട് പുതുതായി നടത്തിയ ഒരു അഭിമുഖത്തിൽ ചോദിക്കപ്പെട്ടിരുന്നു. അതായത്, മെസ്സി നിങ്ങളെ നിരാശപ്പെടുത്തിയിരുന്നു എന്നായിരുന്നു ചോദ്യം. മെസ്സി തന്നെ നിരാശപ്പെടുത്തി എന്ന് പറയാനാവില്ലെന്നും മറിച്ച് തനിക്ക് ലയണൽ മെസ്സിയെ അംഗീകരിക്കേണ്ടി വന്നു എന്നുമാണ് സെറ്റിയൻ ഇപ്പോൾ ഇതിന് മറുപടി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇപ്പോൾ മെസ്സിയെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്. എല്ലാവരും ലയണൽ മെസ്സിക്കൊപ്പമാണ് നിൽക്കുക. കഴിഞ്ഞ 14 അദ്ദേഹം ഒരു അട്രാക്ഷനാണ്. മെസ്സി എന്നെ നിരാശപ്പെടുത്തി എന്നെനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്തതുമായ കാര്യങ്ങൾ പലതും ഉണ്ടാവും. നിങ്ങൾ അവരുമായൊക്കെ ഫൈറ്റ് ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ്. അതിനേക്കാളുമൊക്കെ മുകളിൽ അദ്ദേഹം ഓരോ മത്സരങ്ങളിലും 2-3 ഗോളുകൾ നേടുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും അദ്ദേഹത്തോട് പറയാൻ സാധിക്കില്ല, നമുക്ക് അദ്ദേഹത്തെ അംഗീകരിക്കേണ്ടി വന്നേക്കും. ഇതാണ് ഇപ്പോൾ സെറ്റിയൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നിലവിൽ സ്പാനിഷ് ക്ലബ്ബായ വിയാറലിൻ്റെ പരിശീലകനായിക്കൊണ്ട് സെറ്റിയൻ ചുമതലയേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ പരിശീലകനായിരുന്ന ഉനൈ എംറി ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് തന്നെ മടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം.